പാലക്കാട് തണ്ണശ്ശേരിയിൽ എട്ടുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന് കാരണം ആംബുലൻസിന്റെ അമിത വേഗതയെന്ന് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പ്രാഥമിക നിഗമനം. ആംബുലൻസ് ഡ്രൈവർമാർക്ക് വിപുലമായ പരിശീലനം സംഘടിപ്പിക്കുമെന്നും റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാലക്കാടിനെ ഒന്നാകെ നടക്കിയ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് റോഡ് സേഫ്റ്റി അതോറിറ്റിയിലെ ആക്സിഡന്റ് ഡാറ്റ വിഭാഗം ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. അപകടം നടന്ന തണ്ണിശ്ശേരിയിലെത്തിയ സംഘം പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. അമിതവേഗവും റോഡിന്റെ ഘടനയും അപകടത്തിന് കാരണമായി എന്നാണ് പ്രാഥമിക നിഗമനം. മുൻകരുതലുകൾ എടുത്തിട്ടും ആംബുലൻസുകൾ അപകടത്തിൽപ്പെടുന്നത് തടയാൻ കൂടുതൽ നടപടികളെടുക്കും. ബോധവൽക്കരണത്തിനൊപ്പം പരിശീലനവും റോഡ് സേഫ്റ്റി അതോറിറ്റി ലക്ഷ്യമിടുന്നു. റെഗുലർ കോഴ്സും റിഫ്രഷർ കോഴ്സുമായിട്ട് എല്ലാ ഇയറും അവർ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ, അപ്പം അവരേറ്റവും സ്ട്രെസ്ഡും റിസ്കി ആയിട്ടുള്ള കണ്ടീഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റെഗുലറായിട്ടുള്ള ഒരു റോഡ് സേഫ്റ്റി ക്ലാസ്സും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റോഡിൻ്റെ വീതി കൂട്ടി ഘടന മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശമായി റോഡ് സേഫ്റ്റി അതോറിറ്റി സമർപ്പിക്കും. അമിതവേഗതയിലായിരുന്ന ആംബുലൻസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രാഥമിക റിപ്പോർട്ട്. ആംബുലൻസ് ഡ്രൈവറുടെ ജാഗ്രത കുറവാണ് അപകടത്തിനിടയാക്കിയതെന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ടെത്തലിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.